എടാ നിന്റെ ഫോൺ ഭയങ്കര ലാഗ് ആണല്ലോ. എടാ ഫോൺ ലാഗ് ആയിട്ടല്ല കോള് വരുന്നതാ വീട്ടിൽ നിന്ന്. എന്തെങ്കിലും ആവശ്യം കാണും തിരിച്ചു വിളിക്ക്. അതൊന്നും തിരിച്ചു വിളിക്കണ്ട. അവരിപ്പോ പത്ത് കഴിഞ്ഞിട്ട് എന്തിനു ചേരണം എന്ന് ചോദിക്കാൻ വിളിക്കണം. എനിക്കാണ് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. എടാ ടെൻത്ത് കഴിഞ്ഞാലേ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കണം നല്ലതാ കേട്ടോ. ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് നല്ലതാ. പക്ഷേ എന്തെടുക്കാനാ? ഇതാണെങ്കിൽ കൊറേ അലോട്ട്മെന്റ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാം. ഒരു മിനിറ്റേ. ഹലോ ആടാ പറടാ. 1.5 ലക്ഷം? ഓ എത്ര? എന്നാലും കുറച്ച് ടൈറ്റാണ്, ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. എന്താടാ? എടാ എൻ്റെ ഒരു കമ്പനിക്കാരെ, ഓൻ എൻ്റെ പേരിൽ 1.5 ലക്ഷം രൂപ ലോൺ വേണം. നിന്റെ പേരിൽ? ആ. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് എത്ര ഇൻട്രസ്റ്റ് വരും? ഒരു കൊല്ലത്തേക്ക് 23% എന്തോ പറഞ്ഞു. ഒരു മാസം എത്ര അടവ്? 4000. എത്ര കൊല്ലത്തേക്ക്? 5 കൊല്ലം. അപ്പോ 5 കൊല്ലത്തേക്ക് ഒരു മാസം 4000 വെച്ചിട്ട് 240,000 രൂപയോ? എടാ ഇതെങ്ങനെ ഒറ്റടിക്ക് നീ പറഞ്ഞേ? എടാ അതെല്ലാം കണക്ക് കൂട്ടുമ്പോ എന്റെ മൈൻഡിൽ താനേ വരുന്നതാണ്. പക്ഷെ അതൊന്നും നീ എടുക്കാൻ നിക്കണ്ട, അതൊക്കെ ഓരോ ചോറയാട്ടെ. കൊമേഴ്സ് എന്നൊക്കെ പറയുമ്പോ അറിയാത്ത കൊറേ സബ്ജക്ട് അല്ലേ. ഞാൻ ഇതുവരെ പഠിച്ചതുമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനൊന്നുമില്ല. ഞാൻ സാർ അത് എന്റെ ഫ്രണ്ടാ, 10th കഴിഞ്ഞു. അപ്പോൾ ഏത് കോഴ്സാണ് +1, +2 എടുക്കേണ്ടതെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ. കൂടാതെ കൊമേഴ്സിനൊരു മൈൻഡ് ഉണ്ട് ഉണ്ടല്ലേ. കൊമേഴ്സ് ഹെൽപ്പ് ചെയ്തോ, അടിപൊളിയല്ലേ. അല്ല സാറേ, അപ്പോൾ അതിൽ അറിയാത്ത കുറേ സബ്ജക്റ്റുകൾ ഉണ്ടാവില്ലേ? ഉറപ്പാണ്. 10th ക്ലാസ് കഴിഞ്ഞ് +1 കൊമേഴ്സിലേക്ക് എത്തുമ്പോൾ അറിയാത്ത കുറേ സബ്ജക്റ്റുകളുണ്ട്. പക്ഷേ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സൈലം കൊമേഴ്സ് ടീമിൻ്റെ യുവ ബാച്ച് ഉണ്ട്. ആ യുവ ബാച്ചിലൂടെ അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റും കൊടുക്കുന്നുണ്ട്. കൂടാതെ പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളൊരു ഓറിയൻറ്റേഷൻ കൊടുക്കും. കാരണം ഒരു ബ്രിഡ്ജ് കൊടുത്തിട്ട് നമ്മൾ നമ്മളെ സബ്ജക്റ്റിലേക്ക് കയറും. അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട, യുവ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. പിന്നെ ഈ ജോയിൻ ചെയ്യലും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, നാളെയാണ് ഓറിയൻറ്റേഷൻ. ഓക്കെ. അപ്പോൾ സെറ്റ്, നീ വേഗം വീട്ടിൽ വിളിച്ചു പറ. കോഴ്സ് സെറ്റായില്ലേ? ഹലോ അമ്മ.